ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ, മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ് കാണിക്കുന്നത്. അപ്പം രാവിലെ എണീറ്റു പല്ലൊക്കെ തേച്ചു. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് പച്ചവെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകും. അതാണ് എൻ്റെ ആ ഒരു ശീലം എന്ന് പറയുന്നത്. പച്ചവെള്ളത്തിൽ നന്നായിട്ട് മുഖം കഴുകും. അത് ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ഞാൻ പച്ചവെള്ളത്തിൽ മുഖം കഴുകും. നല്ലതാണ്, നമുക്കൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടാനായിട്ട് നല്ലതാണ് പച്ചവെള്ളത്തിൽ എപ്പോഴും മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ണിന് നല്ല കുളിർമ കിട്ടാനും സ്കിന്നിന് നല്ല രീതിയിൽ എന്താ സ്കിന്നിന് നല്ലൊരു ഉന്മേഷം കിട്ടാനൊക്കെ പച്ചവെള്ളത്തിൽ മുഖം കഴുകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പച്ചവെള്ളത്തിലൊക്കെ മുഖം കഴുകി ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പണികളെല്ലാം അത്യാവശ്യം നീങ്ങി കഴിയുമ്പോഴാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീന് തുടങ്ങുന്നത്. അപ്പം ഞാൻ ഒരാഴ്ചയോളമായി സ്ക്രബ് ചെയ്തിട്ട്, അപ്പം മാസ്ക് ഇടയ്ക്കിടാറുണ്ട്, സ്ക്രബ് ചെയ്തിട്ട് ഒരാഴ്ചയോളമായി. അപ്പം അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഞാൻ സനിത. എൻ്റെ ചാനല് കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും നമസ്കാരം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസ് വാഷ് പൗഡർ. അറിയാലോ ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷാണ്. അപ്പം പറഞ്ഞു, പച്ചവെള്ളത്തിൽ ഞാൻ ഫേസ് വാഷ് ചെയ്യും. എന്നാലും ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എക്സസ് ആയിട്ടിരിക്കുന്ന ഓയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പോവില്ല. അപ്പം നമുക്ക് ഞാൻ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഇതിൽ ഈ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഈ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പൗഡറാണ്, പിന്നെ ആ പൗഡറിൽ ഒരു 5 to 10 മിനിറ്റോളം മസാജ് കൊടുത്തു. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തു, വാഷ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഒരു റൂമിലായോണ്ടേ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. അപ്പം നമ്മുടെ ഫേസ് ഇതായി. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി സ്ക്രബ് ചെയ്യാം. അപ്പം ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെയാണ് സ്ക്രബ് ചെയ്യുന്നത്. അപ്പം ഞാനിത് സ്ക്രബ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്കൊന്ന് ഒരാഴ്ചയോളം ആയി. അപ്പം ഒരാഴ്ചയോളം അടുത്തു. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് സ്ക്രബ് മസ്റ്റായിട്ട് ചെയ്തിരിക്കും. ഞാൻ ഈ സ്ക്രബിനായിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടറ്റോടെ ഒരു ഹാഫ്. ഇനി ഇതിൻ്റെ ജ്യൂസിന് വേണ്ടി ഞാനൊരു സേഫ്റ്റി പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്താം. ഒക്കെ ഇങ്ങനെ കുത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ ജ്യൂസ് വരും. ഇനി നമുക്കിത് സ്ക്രബിങ്ങിന് വേണ്ടി പഞ്ചസാര എടുക്കാം. പഞ്ചസാരയിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം. നമുക്ക് ഇനി നമ്മുടെ ലിപ്പിലും കൂടി സ്ക്രബ് ചെയ്യാം. അപ്പം നമ്മുടെ സ്ക്രബ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്ത് വെള്ളം ഒപ്പിയെടുക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പായ്ക്ക് പോലെ ഇടാൻ ഓർത്തിട്ടാണ്. ഇതാണ് പായ്ക്ക്. ഇതിനകത്ത് തക്കാളി ജ്യൂസ്, പൊട്ടറ്റോ ജ്യൂസ്, തേൻ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് നല്ലതാണ് കേട്ടോ. നല്ല ഒരു സണ്ടാനൊക്കെ ഇത് കരിവാളിപ്പും അങ്ങനെയുള്ള ഇതെല്ലാം മാറ്റി നല്ല സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റൻ കിട്ടാനൊക്കെ ഈ ഒരു പായ്ക്ക് നല്ലതാണ്. ഞാൻ പായ്ക്കുകൾ പലതും ഓരോ ആഴ്ചയിലും വേറെ വേറെ പായ്ക്കുകളായിരിക്കും യൂസ് ചെയ്യുന്നത്.
എൻ്റെ സ്കിന്നിന് അങ്ങനെ പെട്ടെന്ന് റിയാക്ഷൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഏത് പായ്ക്കാണെങ്കിലും. പിന്നെ ഒട്ടും ചേരിയല്ലാത്ത പായ്ക്കുകൾക്ക് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ പല പായ്ക്കുകൾ ഒരു പായ്ക്ക് തന്നെ യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം നമുക്കിത് ചുണ്ടിലും അപ്ലൈ ചെയ്യാവുന്നൊരു പായ്ക്കാട്ടോ. കണ്ണിന് ചുറ്റും ഇത് അപ്ലൈ ചെയ്യാം. ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാൻ നല്ലതാണ്. ചുണ്ടിന് ചുറ്റിനും അപ്ലൈ ചെയ്യാം, കഴുത്തിലും അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതൊരു ഇതൊന്ന് അബ്സോർബ് ആയി കഴിയുമ്പം ആ ഒരു ജ്യൂസ് തന്നെ ഒരു രണ്ട് കോട്ടും കൂടി ഇട്ട് കൊടുക്കുക, അത്രയും മതിയാകും നമുക്ക്. ഇത് ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യും. ഞാൻ ഓരോ ആഴ്ചയിലും ഓരോ പായ്ക്കുകളാണ് അപ്ലൈ ചെയ്യുക. നമുക്ക് നമ്മൾ ഇച്ചിരിയും കൂടി ചുമ്മാ ഇരിക്കുമ്പോൾ നല്ല ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിൽ പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ഫേസ് പായ്ക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് അബ്സോർബ് ചെയ്യാൻ നമുക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങോട്ട് വേർക്കാനോ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ജ്യൂസി ആയിട്ടുള്ള ഫേസ് പായ്ക്കുകളാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതൊന്ന് ജസ്റ്റ് 5 to 10 minutes കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് അബ്സോർബ് ആകും. മറ്റേതാകുമ്പോൾ നമുക്ക് പായ്ക്കായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കവറായിട്ട് ഇടുന്നല്ലേ. ഇതെന്ന് പറയുമ്പോൾ ഒരു ജ്യൂസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി നല്ലതുമാണ്, നമുക്ക് പെട്ടെന്ന് ടൈം ഒത്തിരി നമുക്ക് എന്താ പറയുക ഒത്തിരി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പരിപാടി നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ടൈമുള്ള സമയമാണ്, ഇപ്പം ലോക്ക്ഡൗൺ സമയമാണല്ലോ. അപ്പം പണിയെല്ലാം കഴിഞ്ഞ് മോർണിംഗ് സ്കിൻ കെയറുകാർ പണിയെല്ലാം കഴിഞ്ഞ് എന്നെപ്പോലെ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കുമ്പോഴാണെങ്കിൽ മറ്റേ പായ്ക്കാണെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഏത് പായ്ക്കാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ഈ പായ്ക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഇതിലേക്ക് അടുത്ത ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം സെക്കൻഡ് കോട്ടും ഇട്ടു. ഇനി ഒരു കോട്ടും കൂടി ഇട്ടാൽ മതി, 3 times. അപ്പോൾ തന്നെ ഒരു നമ്മുടെ ആ സ്കിന്നിന് ഒരു ലൈറ്റനിങ് കിട്ടും, നല്ല നന്നായിട്ട് ലൈറ്റനിങ് കിട്ടാനായിട്ട് ഈ ഒരു പായ്ക്ക് സഹായിക്കും. അപ്പം നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ പായ്ക്കുകൾ ഇട്ടാലും എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാലേ നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു ഉണർവ് കിട്ടുള്ളൂ. അപ്പം രാവിലത്തെ കാപ്പിപൊടിയും കഴിഞ്ഞ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സ്കിൻ കെയർ റൂട്ടീനിന് ഞാൻ ഇരിക്കാറ്. ഇന്ന് അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു, എല്ലാം കഴിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. ഒത്തിരി നാളുകൊണ്ടുള്ള ഒരു ആലോചനയാണ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് അതിനൊരു ടൈം കിട്ടി. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വെച്ചു. അപ്പോൾ ഇതൊന്ന് അബ്സോർബ് ആകട്ടെ. അബ്സോർബ് ആയി കഴിയുമ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് അബിക്കുട്ടന് അമ്മയുടെ അമ്മ അടുക്കളയിൽ പണിയാണ്, അപ്പോൾ അമ്മയുടെ കൂടെ പൊക്കോളും. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത്. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, അവിടെ വീട്ടിലാണെങ്കിൽ എല്ലാം അവിടെ എല്ലാവരും ഓരോ പണിക്ക് ഇറങ്ങുന്നവരാണ്. അപ്പോൾ പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് പണിക്ക് ഇറങ്ങും. അപ്പോൾ മിക്കപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരി കാണും. ഇന്ന് ഇല്ലാത്തത് അമ്മയുടെ കൂടെ പുള്ളി അടുക്കളയിൽ സഹായിക്കുകയാണ്. ഇത് നമ്മുടെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറു മസാജും കൂടി നമുക്ക് കൊടുത്തേക്കാം ഫേസിന്. മസാജ് കഴിഞ്ഞു, ഇനി നമുക്ക് ബാക്കിയുള്ള എനിക്കൊരു ഇച്ചിരിയും കൂടി ഉള്ളു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു 3 times ആ ഒരു 3 times ഇടാനുള്ളത് മാത്രമേ ഞാൻ എടുത്തുള്ളായിരുന്നു. ഇതൊന്ന് അബ്സോർബ് ആകട്ടെ കേട്ടോ. അപ്പം ഫേസിൽ നിന്ന് ഇതൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. തേനായതുകൊണ്ട് നന്നായിട്ട് ഇതുണ്ടല്ലോ, ഒട്ടുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. വന്നപ്പോൾ നല്ലൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ആ സ്കിന്നിനൊരു ഒരു സോഫ്റ്റ് ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നെക്സ്റ്റ് എന്ന് പറയുകയും ഫേസ് സാധാരണ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീയുടെ ഗ്ലോ ടോണറാണ്. ഇത് 120 ml. ഇതിൽ നോ ആൽക്കഹോൾ, നോ പാരബൻസ്, നോൺ സൾഫേറ്റ്. അപ്പം ഇത് നമുക്ക് ടോൺ ചെയ്തേക്കാം.
അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീന്. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ലിപ് ബാം ആയൂറിൻ്റെയാണ്, ആയൂറിൻ്റെ ഹെയർബൽ സ്ട്രോബെറി ലിപ് ബാം ആണ്. ഇതൊക്കെ നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്, നമ്മുടെ അങ്ങാടിക്കടകളിലും അതുപോലെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഒന്നാണ് ഈ ആയൂറിൻ്റെയാണ് സ്ട്രോബെറി ലിപ് ബാം. എല്ലാവർക്കും അറിയാം ഇതിന് വലിയ പൈസയൊന്നും ഇല്ല, ഇതിനങ്ങാണ്ട് 10 രൂപയുള്ളൂ ഈ കുഞ്ഞിട്ടെന്നിന്. ഇതൊക്കെ എനിക്ക് 2-3 മാസത്തേനുണ്ട്, അതിനും മാത്രം ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ടോണറും കൂടെ ഒന്ന് വലിഞ്ഞു കഴിയുമ്പം നമ്മുടെ സ്കിന്ന് സൂപ്പറാകും. അതുപോലെ തന്നെ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതൊരു ടാറ്റ.